ഹായ് കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എഴുതാം കഥ പൂർത്തിയാക്കാം വായിക്കാം എന്നീ പ്രവർത്തനങ്ങളാണല്ലേ നമുക്കപ്പോൾ വച്ചിലോട്ട് കടക്കാം കൂട്ടുകാരി ആദ്യത്തെ പ്രവർത്തനം കഥ മാറ്റി എഴുതാം എന്നിട്ട് നമുക്ക് ഈ കഥയുടെ ബാക്കി എഴുതാം ഴുതാം കോഴി അമ്മയും എലിക്കുട്ടന്മാരും കോഴി അമ്മയ്ക്ക് കുറേ നന്മണ കിട്ടി നന്മണയാണോ കിട്ടിയത് അതിൽ എന്തോ ഒരു കുഴപ്പമില്ലേ ആ നെന്മണി ആണല്ലേ നെന്മണി കിട്ടി കോഴിയമ്മ നെന്മണികൾ വീട്ടിൽ കൊണ്ടുവന്നു വളർത്തുമക്കളായ എലിക്കുട്ടന്മാരെ വിളിച്ചു നെന്മണി കുത്തി അരിയാക്കാൻ പറഞ്ഞ പറഞ്ഞാണോ അവിടെ വേണ്ടത് അല്ലല്ലോ പറഞ്ഞു എന്നല്ലേ വേണ്ടത് മടിയന്മാരായ എലിക്കുട്ടന്മാര് കൂട്ടാക്കിയിട്ടില്ല അര പടക്കാൻ പറഞ്ഞപ്പോഴും അര പടക്കാൻ പറയുമോ ഇല്ല അല്ലേ അപ്പോൾ അവിടെ എന്താണ് വേണ്ടത് അരി പൊടിക്കാൻ പറഞ്ഞപ്പോഴും മാവ് കുഴക്കാൻ പറഞ്ഞപ്പോഴല്ല പറഞ്ഞപ്പോഴും എലിക്കുട്ടന്മാർ കേൾക്കാത്ത ഭാവത്തിൽ കളിക്കാൻ പോയി കഴയമ്മ കോഴിയമ്മ തന്നെ നെല്ല് കുത്തി അരിപൊടിച്ചു മാവ് കുഴച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് അട അടചിട്ടു അടവെന്താ മണവന്നപ്പോഴല്ല മണം വന്നപ്പോൾ എലക്കട്ടന്മാരല്ല എലിക്കുട്ടന്മാർ ഓടി വന്നു അപ്പോൾ കോഴിയമ്മ ചോദിച്ചു ആരാ മക്കളെ നെല്ലുകുത്തിയത് കോഴിയമ്മ ഇനി ബാക്കി എഴുതുകയാണ് വേണ്ടത് അത് നമുക്ക് ഇങ്ങനെ പൂർത്തിയാക്കാം ആരാ മക്കളെ അരി പൊടിച്ചത് മക്കളെ മാവ് കുഴച്ചത് അതും കോഴിയമ്മ തന്നെ കൂടാതെ ആരാ മക്കളെ അട ചുട്ടത് കോഴിയമ്മ തന്നെ എങ്കിൽ പിന്നെ മടിയന്മാരായ നിങ്ങൾക്ക് ഞാൻ എന്തിനെന്റെ അട തരണം അത് പിന്നെ കോഴിയമ്മേ ക്ഷമിക്കണം ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ല ഇനി ഒരിക്കലും മടിയന്മാരായി ഇരിക്കുകയില്ല സത്യം കോഴിയമ്മേ എലിക്കുട്ടന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു എങ്കിൽ ശരി നമുക്ക് അടതിന്നാം കോഴിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു അടുത്ത പ്രവർത്തനം പപ്പടം ഇഞ്ചിക്കറി അച്ചാറ് പച്ചടി കിച്ചടി അവിയൽ തോരൻ കൂട്ടുകറി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി മോരി പായസം ഉപ്പേരി ഈ വിഭവങ്ങളുടെ പാചകക്കുറിപ്പ് പാചകക്കുറിപ്പ് പതിപ്പിൽ എഴുതി ചേർക്കുവാനാണ് പാചകക്കുറിപ്പ് പതിപ്പിൻ്റെ ഒരു മോഡല് ഇതിനു മുമ്പുള്ള മലയാളം വർക്ക് ഷീറ്റിൽ അഥവാ ഇന്നലത്തെ ഏപ്രിൽ എട്ടിലെ വർക്ക് ഷീറ്റിൽ കൊടുത്തതാണ് അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവരിച്ച് പറയുന്നുണ്ട് ഇവിടെ കൂട്ടുകാർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് ആക്കുവാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയോടോ അമ്മമ്മയോടോ അച്ഛനോടോ ചോദിച്ച് ഇതിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കണം ഇഞ്ചിക്കറിയുടേത് ഇവിടെ തരാം ഒരു നാടൻ ഇഞ്ചിക്കറിയുടെ വിഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി തേങ്ങ വാളൻപുളി ഉപ്പ് ശർക്കര വാ വറ്റൽമുളക് മല്ലിപ്പൊടി ഉലുവ മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി വെളിച്ചെണ്ണ കറിവേപ്പില കടുക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി തേങ്ങ ചിരുകിയതും ചുമന്നുള്ളിയും വറുക്കുക ഇതിലേക്ക് പൊടികളും ചേർത്ത് നല്ല ബ്രൗൺ നിറം ആകുമ്പോൾ തീ അണയ്ക്കുക ഇത് നന്നായി അരച്ചെടുക്കുക വെള്ളം തോർന്നു കഴിയുമ്പോൾ ഇഞ്ചിയും എണ്ണയിൽ എണ്ണയിൽ വറുത്തു കോരുക ഇഞ്ചി നന്നായി പൊടിച്ചെടുക്കുക ചട്ടിയിൽ വാളൻപുളിയും ഉപ്പും ചേർത്ത് വെള്ളവും പൊടിച്ച് ഇഞ്ചി കൂട്ടും അരപ്പും ചേർത്ത് തിളപ്പിക്കുക കറി കുറുകുന്ന പരിവം വരെ തിളപ്പിക്കുക ഇതാണ് അതിൻ്റെ പാചകം ചെയ്യുന്ന വിധം അടുത്ത പ്രവർത്തനം വായന ചെപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആ വായിക്കുവാൻ കൂട്ടുകാർക്ക് കൂടുതൽ വായിക്കുവാൻ വേണ്ടി കൊടുത്ത ഒരു രുചിയെക്കുറിച്ചും ആരത്തെക്കുറിച്ചുമുള്ള ഒരു വിവരണമാണ് കൂട്ടുകാരത് വായിക്കുക ടീച്ചർക്ക് ഓഡിയോ അയച്ചു കൊടുക്കുക കൂട്ടുകാർ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവർക്കും കൂടി ഈ വിവരം എത്തിക്കോട്ടെ കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്തുക